കർണാടകത്തിലെ ഉടുപ്പി സർക്കാർ കോളേജിൽ ഹിജാബ് വിഷയത്തിൽ തൽസ്ഥിതി തുടരണമെന്ന നിർദ്ദേശം ലംഘിച്ച് ബി ജെ പി എം എൽ എയുടെ ഇടപെടൽ ഹിജാബ് ധരിച്ച വിദ്യാർത്ഥികളെ ഓഫ്ലൈൻ ക്ലാസുകളിൽ കയറ്റില്ല എന്ന് ഉടുപ്പി എം എൽ എ രഘുപതി ഭട്ട് നിലപാടെടുത്തതോടെ വിദ്യാർത്ഥികൾ വീണ്ടും സമരം തുടങ്ങി അതിന്റെ വിഷയത്തിൽ മൗലികാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികളിൽ ഒരാൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു ഹിജാബ് ധരിച്ചതിന് വിദ്യാർത്ഥികളെ പുറത്താക്കിയ നടപടി വിവാദമായതോടെയായിരുന്നു കോളേജിൽ തൽസ്ഥിതി തുടരാനും യൂണിഫോം വിഷയം പഠിക്കാൻ സമിതിയെ നിയോഗിക്കാനും സർക്കാർ തീരുമാനമെടുത്തത് എന്നാൽ കോവിഡ് നിയന്ത്രണം അവസാനിപ്പിച്ച് കോളേജ് തുറന്നെങ്കിലും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ക്ലാസിൽ കയറാൻ സാധിച്ചിട്ടില്ല വിദ്യാർത്ഥിനികളെ ക്ലാസ്സിൽ കയറ്റാൻ കോളേജ് അധികൃതർ തീരുമാനിച്ചെങ്കിലും ഉടുപ്പി എം എൽ എ രഘുപതി ഭട്ട് ഇതിനെതിരെ രംഗത്ത് വരികയായിരുന്നു ഹിജാബ് ധരിച്ചാണെങ്കിൽ വിദ്യാർത്ഥിനികൾ ഓൺലൈൻ ക്ലാസ്സിനിരുന്നാൽ മതിയെന്നാണ് എം എൽ എയുടെ വാദം ಕ್ಲಾಸ್ ರೂಮಲ್ಲಿ ಹಿಜಾಬ್ ತೆಕ್ಕೊಂಡು ಬರ್ತೇವೆ ಅಂತ ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ನೀವೆಲ್ಲ ನಿರ್ಧಾರ ಮಾಡಿದ್ರೆ ಮಾತ್ರ ಕಾಲೇಜಿಗೆ ಬನ್ನಿ ಇಲ್ಲದ್ರೆ ಕಾಲೇಜ್ ಆವರಣಕ್ಕೆ ಬಂದು ನೀವು ನಿಮ್ಮ ಇದನ್ನು ಮಾಡಲಿಕ್ಕೆ ಯಾಕಂದ್ರೆ ನಮ್ಮ ನಿರ್ಧಾರ ಆಗಿ ಆಗಿದೆ ಇಲ್ಲಿ ಬಂದು ನೀವು ಕಾಲೇಜಿನ ಒಂದು ಶೈಕ್ಷಣಿಕ ವಾತಾವರಣ ಹಾಳು ಮಾಡಬಾರದು ಅಂತ ನಾವು ಹೇಳಿದೇವೆ ಪೊಲೀಸ್ ಇಲಾಖೆಗೂ ತಿಳಿಸಿದ್ದೇವೆ ಇಲ್ಲಿ ಇನ್ನು ಯಾರು ಇನ್ನು ಬೇರೆ ಬೇರೆ ಸಂಘ ಸಂಸ್ಥೆಯವರು ಇಲ್ಲಿ ದಿನ ಮಾಧ್ಯಮದವರು ಬರೋದು ದಿನಾ ಬೇರೆ ಬೇರೆ ಇಂಟರ್ನ್ಯಾಷನಲ್ ಮಾಧ್ಯಮದವರು ಬರುದು ದಿನಾ ಒಂದೊಂದು ಮುಸ್ಲಿಂ ತಂಡದವರು ಬರುದು ಒಂದ್ ಕಡೆ ಹಿಂದೂ ಸಂಘಟನೆಯವರು ಬರುದು വിദ്യാർത്ഥികൾ ഇതോടെ വീണ്ടും പഠിക്കൽ സമരം ആരംഭിച്ചു അതേസമയം വിദ്യാർത്ഥിനികളിൽ ഒരാൾ തങ്ങൾക്കെതിരെ മൌലികാവകാശ ലംഘനം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിലായിരുന്നു ഉടുപ്പി സർക്കാർ കോളേജിൽ ഹിജാബ് വിഷയം തലപൊക്കിയത് ഹിജാബ് ധരിച്ചതിന് പുറത്താക്കിയ പെൺകുട്ടികളെ ക്ലാസ്സിൽ കയറ്റിയാൽ കാവ്യശാൾ അണിഞ്ഞു വരുമെന്ന നിലപാടിലുറച്ചു നിൽക്കുകയാണ് എ ബി വി പി മാതൃഭൂമി ന്യൂസ് ബംഗളൂരു